ഹലോ ഫ്രണ്ട്സ്, ഇന്നായിരുന്നു നമ്മളുടെ ക്യാപ്റ്റൻ്റെ എക്സാം അല്ലേ? പക്ഷേ അതിൽ പാർട്ട് വണ്ണ് പേപ്പർ വണ്ണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു മക്കൾക്ക്. പക്ഷേ പാർട്ട് ടു എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ടെക്നിക്കൽ പ്രോബ്ലംസ്, ഒരുപാട് എറേഴ്സ് കാണിച്ചു. ദാറ്റ് മീൻസ് എന്താ പറയുക, നെറ്റ്വർക്ക് കണക്റ്റഡ് അല്ല, അതുപോലെ തന്നെ നെറ്റ്വർക്ക് എറേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 4 മണി വരെ എന്ത് ചെയ്തിട്ടുണ്ടോ, കുറേ കുട്ടികൾ കയറി ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എന്ത് ചെയ്യുന്നില്ല, അവരുടെ ആൻസർ ചെയ്യുന്നത് കറക്റ്റ് എന്ത് ചെയ്യുന്നില്ല, സേവ് ആവുന്നില്ല. ഓക്കെ, ആൻസേർഡ് ക്വസ്റ്റ്യൻസ് കറക്റ്റ് സേവ് ആവുന്നില്ല. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആ എക്സാം റീഷെഡ്യൂൾ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ കണ്ടു കാണും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആരും എന്ത് ചെയ്യണ്ട, ദാറ്റ് മീൻസ് ടെൻഷൻ ആവണ്ട, ദാറ്റ് മീൻസ് ഈ എക്സാം എന്ത് ചെയ്യും, റീ എക്സാം നടക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീഷെഡ്യൂളിങ് പിന്നീട് എന്താണെന്നുള്ളത്, ഷെഡ്യൂൾ ഡേറ്റ് എന്ത് ചെയ്യും, ഈ ടെക്നിക്കൽ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്തിട്ട് ഒരു പക്ഷേ അറിയിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്, ഇങ്ങനൊരു ഈ ടെക്നിക്കൽ ഇഷ്യൂ അങ്ങനെ സോൾവ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് മെയിൽ ചെയ്യുക, എല്ലാവർക്കും മെസ്സേജോ അല്ലെങ്കിൽ എന്താ പറയുക ഇമെയിലോ വന്നിട്ടുണ്ടാകും. വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മെയിൽ ചെയ്ത് റിമൈൻഡ് ചെയ്യുക. ഓക്കെ, എന്താണ് അറിയാലോ, കാറ്റ് എക്സാം അറ്റ് ICMI.in എന്ന് പറയുന്ന മെയിലിലേക്ക് മെയിൽ ചെയ്തിടുക, അത് ഗുണം ചെയ്യും എല്ലാവർക്കും. എല്ലാ എക്സാമും എൻ്റെ അറിവിൽ ഫസ്റ്റത്തെ എക്സാമും സെക്കൻഡ് എക്സാമും മോസ്റ്റ്ലി എന്ത് ചെയ്യും, റീഷെഡ്യൂൾ ചെയ്യാനാണ് സാധ്യത, അല്ലാതെ ഒരു എക്സാം മാത്രമായിട്ട് നടക്കാനായിരിക്കില്ല സാധ്യത. ഓക്കെ, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാം, സ്റ്റേ ട്യൂൺഡ് എന്ന് പറയാൻ പറ്റുള്ളൂ.